ആക്ച്വലി ഞാൻ ഷൂട്ടിങ്ങിലായിരുന്നത്. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ രാത്രി മിനിമം രാത്രിയാണ് ശ്രീനോട് ആക്ട് ചെയ്യേണ്ടിയിരുന്നത്. ശ്രീ വന്നു അപ്പോഴേക്കിരിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. വേണ്ടാന്ന് ഞങ്ങൾ തന്നെ തീരുമാനിച്ചു. കാരണം ഇപ്പോൾ സംഘടനകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഫസ്റ്റ് ആണെങ്കിലും നിർമ്മാതാക്കളുടെ സംഘടനയാണെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു നയപരിപാടി ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അവർക്ക് തോന്നിക്കാറുണ്ട് ഇന്ത്യന്ന പോലെ ഇന്ത്യന്ന കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ, അവരാലോചിച്ചിട്ട് തീരുമാനം എടുക്കട്ടെ, നമുക്ക് വിരോധമില്ല. നമ്മൾ വാസി എന്റെ സുഹൃത്താണ് വ്യക്തിപരമായി. അപ്പൊ വാസി അഭിനയിക്കാന്ന് പറഞ്ഞ സിനിമ ഫ്രീ ടൈം കിട്ടുമ്പോൾ നമുക്ക് അഭിനയിക്കാന്ന് പറഞ്ഞു. ഞാനും പറഞ്ഞു ഓക്കെ. ഞങ്ങൾ അങ്ങനൊരു ധാരണയിലെത്തി വാസി അഭിനയിക്കുന്നു മാത്രമേ ഉള്ളൂ. ഇപ്പം നിർമ്മാതാക്കളുടെ ഈ യൂണിറ്റി ആയിട്ട് കുറെ തീരുമാനങ്ങൾ അവർ പറയുന്നു, ബാസിയെ കുറെ നാളത്തേക്ക് വിലക്കുന്നു, ഇങ്ങനത്തെ ഒരു അന്തരീക്ഷമാണ് മൊത്തത്തിൽ നിൽക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ഷൂട്ട് ചെയ്തപ്പോ നിങ്ങൾക്ക് എന്തായിരുന്നു ബാസിയെ കൊണ്ടുള്ള ഒരു അനുഭവം? ഈ പറയുന്ന കാര്യത്തിൽ എന്തൊരു വാസ്തവം ഉണ്ടെന്ന് തോന്നിയിരുന്നു? പറയുന്ന കാര്യത്തിൽ വാസ്തവം ഉണ്ടോ എന്ന് പറയേണ്ടത് പറയുന്ന ആൾക്കാരാണ് നമ്മള്. അവർക്ക് ഇപ്പോ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ അവർക്ക് അവർ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരല്ലേ, അവർക്ക് ആലോചിച്ചിട്ട് അതിനകത്ത് എന്തെങ്കിലും ഒരു ഒരു വിഷയം ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ ആ വിഷയം സമൂഹത്തിന്റെ മുന്നിൽ വയ്ക്കുന്നു. അത് ആ ഇൻഡസ്ട്രിയുടെ അകത്തുള്ള വിഷയമാണ്, അവർ പരിഹരിച്ചിട്ട് നമ്മൾ ഇടപെട്ടാ പോരെ. നമുക്കതിനകത്ത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. ബാധിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഷൂട്ടിങ് നടന്നില്ല, നടന്നില്ലെന്ന് വെച്ചാൽ ആരും മലപ്പുറം നടത്താൻ പറ്റുന്നില്ല, നമുക്ക് നടത്താൻ പറ്റില്ല. 8 ലക്ഷം രൂപ ഫ്യൂച്ചറിന് നഷ്ടമുണ്ടായി. ഞങ്ങൾക്ക് പരാതിയില്ല. ഞാൻ സംഘടനയിലൊന്നും മെമ്പറാണ്, ഞാൻ ഫസ്റ്റ് കെയർ മെമ്പറല്ല, അമ്മയുടെ മെമ്പറല്ല. ഞാൻ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, പ്രൊഡ്യൂസർ അസോസിയേഷനിൽ ഞാൻ മെമ്പറല്ല. പക്ഷെ സംഘടനകൾക്ക് അതിൻ്റെതായിട്ടുള്ള ബഹുമാനം നമ്മൾ കൊടുക്കുന്നുള്ളൂ. അവർക്ക് അതിൻ്റെ നിലപാടുണ്ടെങ്കിൽ അവർ പരിശോധിച്ചിട്ട് വേണ്ടത് ചെയ്യട്ടെ. നമ്മൾക്ക് നമ്മുടെ സിനിമയുടെ അത് ബാധിക്കുന്നില്ല. ഇനി ശ്രീനാഥ് വാസിനെ വെച്ച് ചെയ്യാൻ പറ്റില്ല, ബാസിയുടെ ഡേറ്റ് ഇല്ലെന്ന് പറഞ്ഞ വേറൊരാളോ ചെയ്യും, അത്രയേ ഉള്ളൂ. ബാസി സുഹൃത്താണ്, ബാസി അഭിനയിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, ബാസിക്കും ഈ സിനിമയിൽ അഭിനയിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ സമയം കൊണ്ട് പറ്റില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത്രേ ഉള്ളൂ. അല്ല, അങ്ങനെ എന്തെങ്കിലും സംസാരം ഉണ്ടായോ? ഇപ്പൊ താങ്കൾ പറയുന്നതിൽ അങ്ങനെ എന്തെങ്കിലും ടോക്ക് ഉണ്ടായിട്ടുണ്ടോ? ഈ ശ്രീനാഥ് ബാസിയുടെ സമയത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? താങ്കൾ ഇപ്പൊ പറയുന്നു ശ്രീനാഥ് ഇല്ലെങ്കിൽ മറ്റൊരാളെ വെച്ച് നമ്മൾ ചെയ്യുമെന്ന് പറയുന്നു. ഓൾറെഡി ശ്രീനാഥ് ബാസിനെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല, തുടങ്ങാൻ പോകുന്നുള്ളൂ. ശ്രീനാഥ്, അപ്പം ശ്രീനാഥ് ബാസി വരില്ല, അങ്ങനെ എന്തെങ്കിലും ഒരു സൂപ്പർ ഹീറോ ക്യാരക്ടർ ശ്രീനാഥ് ബാസി ധാരാളം സമയമാണ്. ഒരു ആർട്ടിസ്റ്റ് 5-ാം തീയതി വരെ ഫ്രീ ആയിട്ട് ഇരിക്കുന്നു, നമ്മൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതിന് വേറെ പല സാഹചര്യങ്ങളുണ്ടാവും, പക്ഷെ നമുക്ക് അതിനകത്ത് പരാതി ഇല്ലാന്ന് ഞാൻ പറഞ്ഞു. അല്ല, പരാതി ഇല്ല എന്ന് പറയുമ്പോൾ ഷൂട്ട് നടക്കണമല്ലോ. ഇത്രയും പേര് ആർട്ടിസ്റ്റ് പ്രൊഡ്യൂസർ പൈസ മുടക്കുന്നു, ഇത്ര ആളുകൾ ഇപ്പം ചെന്നൈയിൽ നിന്നാണെങ്കിലും ആർട്ടിസ്റ്റ് വന്ന് ഹീറോയിൻ വന്നിരിക്കുന്നു, അങ്ങനെ ഓരോരുത്തരുടെ ഡേറ്റ് ഒക്കെ ക്ലാഷ് ആകാനുള്ള സാധ്യത ഉണ്ടല്ലോ. അത് ഡയറക്ടർ എന്ന നിലയിൽ താങ്കൾക്ക് വലിയൊരു ബുദ്ധിമുട്ട് അനുഭവിക്കും. എന്തായാലും ഡയറക്ടറാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. അപ്പൊ അതൊരു ബുദ്ധിമുട്ടാകില്ല. ഇനി ഫാസിയുടെ ഒരു സമയം 5-ാം തീയതി ഫ്രീ ആണ്, ഫാസി വരുന്നില്ല നിങ്ങൾക്ക് പരാതി ഇല്ല എന്ന് പറയുമ്പോൾ അതിൽ കൃത്യമായ ഒരു മറുപടി വേണ്ടേ? എന്താണ് നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പ്? ബാസിയുടെ ഡേറ്റ് നമുക്ക് തരും. ഓക്കെ, ഇനി തരും. നിലവിൽ ഇല്ലല്ലോ, നിലവിൽ ചെയ്യാൻ പറ്റില്ലെന്നാണ് പറയണം. നിലവിൽ ബാസിനെ വെച്ച് സിനിമ ചെയ്യാൻ പറ്റില്ല, ബാസിനെ വെച്ച് സിനിമ ചെയ്യാൻ പാടില്ല എന്ന് ആ വാർത്താ സമ്മേളനത്തിൽ അവർ പറഞ്ഞിട്ടില്ല. ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ റിസ്ക് മൊത്തം ആ എടുക്കുന്നവർക്ക്, ആ എടുക്കുന്ന പ്രൊഡ്യൂസറിനാണ് റിസ്ക്. ഇതേ കുറിച്ചൊരു കംപ്ലൈന്റ് വന്നാൽ പ്രൊഡ്യൂസർ അസോസിയേഷൻ അത് സ്വീകരിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാസിക്ക് ഒരു വിലക്ക് എന്ന് അവർ പറഞ്ഞിട്ടില്ല, പ്രൊഡ്യൂസർമാർ സഹകരിക്കില്ല ബാസിയുമായിട്ട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഷൂട്ട് ചെയ്താൽ നിങ്ങളായിരിക്കും ആ റിസ്ക് ഏറ്റെടുക്കുക. അവർക്ക് ആ പരാതിയായിട്ട് വന്നാൽ റിസ്ക് ഏറ്റെടുക്കില്ല. വൈസ് പ്രസിഡന്റ് ആണ്. അവരെ അസോസിയേഷൻ തീരുമാനിക്കട്ടെ, കാരണം നമ്മളിപ്പോ ബിഎംഡി കൃഷ്ണൻ ഫസ്റ്റ്കടെ സെക്രട്ടറിയാണ്, രഞ്ജിത്തേട്ടൻ പ്രൊഡ്യൂസർ അസോസിയേഷന്റെ സെക്രട്ടറിയാണ്. അവരെന്തെങ്കിലും പറഞ്ഞാൽ അത് കേൾക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണല്ലോ, കേട്ടിട്ട് നമ്മൾക്ക് നമ്മുടെ നിലപാട് പറയാം, അത്രേ ഉള്ളൂ അല്ലേ?
അല്ല ഒരു നിലപാട് എടുത്തണല്ലോ. ഇപ്പൊ ആറ് മാസമായി, നിങ്ങൾ അഞ്ചു മാസമായി സിനിമ തുടങ്ങിയിട്ട്, മെയ് എത്തുമ്പോ ആറ് മാസം ആവുകയാണ്. നിങ്ങളുടെ ഏറെക്കുറെ ജോലികളൊക്കെ തീർന്നു എന്ന് നമുക്കും വിശ്വസിക്കാവുന്നതാണ്. നിങ്ങൾ പറഞ്ഞാലും നമുക്ക് ഇത്ര നാൾ വിശ്വസിക്കാവുന്ന ഇത്രയും ജോലികളൊക്കെ തീർന്നതാണ്. ഇനി ഷൂട്ടിന് വേണ്ടിയാണ് നിങ്ങൾ കഴിഞ്ഞ ദിവസം കാത്തിരുന്നത്. നിങ്ങൾ ഷൂട്ടിന് രാത്രി ഷൂട്ടിന് വേണ്ടി എല്ലാം സെറ്റ് ചെയ്ത് അവിടെ ഇരിക്കുകയാണ്. ആ സെറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു വിലക്ക് വരികയും വിലക്കെന്ന് പറയുകയും ചെയ്യുന്നു. നിങ്ങൾ ഷൂട്ടിങ് ക്യാൻസൽ ചെയ്യുന്നു. ശ്രീനാഥ് വാസി അവിടെ വന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് പോകുന്നു ഇങ്ങനെ ഒരു വിഷയം ഉള്ളതുകൊണ്ട് ഷൂട്ടില്ല. ഇനി എത്ര നാൾ കാത്തിരിക്കും? ശ്രീനാഥ് വാസി വെച്ച് മാത്രമേ സിനിമ ചെയ്യുന്നുള്ളൂ. എനിക്ക് ആഗ്രഹം ശ്രീനാഥ് വാസി വെച്ച് ഞാൻ പ്രതിസന്ധിയിലായത് സിനിമ ഇൻഡസ്ട്രീനെ ബാധിക്കുന്നു. ഞാൻ ബാസി തമ്മിലുള്ള ധാരണ എന്താ വെച്ചാൽ, ബാസിക്ക് ഫ്രീ ആയിട്ടുള്ള ടൈമില് നമ്മൾ ഷൂട്ട് ചെയ്യും. നമ്മുടെ ക്യാരക്ടർ എങ്ങനെയാണ്, സിറ്റുവേഷൻസ് എങ്ങനെയാണ്, അതിപ്പോ ഈ ചിത്രം മാത്രമായിരിക്കുമല്ലോ നേരത്തെ കരാറൊപ്പിട്ട ധാരണ എത്തിയ ചിത്രങ്ങളില് ശ്രീനാഥ് ബാസിയുടെ വിലക്ക് ചിത്രങ്ങൾ ബാധിക്കും. അതെനിക്കറിഞ്ഞൂടാ, അവര് നേരത്തെ ധാരണ ഉള്ള ആൾക്കാരായിട്ട് മാത്രം സംസാരിച്ചേ അറിയുള്ളൂ. എനിക്ക് എന്റെ കാര്യം ഈ ചിത്രത്തിന് ഒരു ദിവസം ബാധിച്ചിട്ടുണ്ട്, രണ്ടാമത്തെ ദിവസം ഞാൻ നമ്മളൊക്കെ നിർത്തി. എന്നിട്ട് എല്ലാവരോടും കൂടി ആലോചിച്ചിട്ട് ഒരു ഡേറ്റിൽ നമ്മൾ മുന്നോട്ട് പോകുന്ന വിചാരിച്ചു. ശ്രീനാഥ് ഭാസയായിട്ട് എഗ്രിമെന്റ് ഉണ്ടോ? ശ്രീനാഥ് ഭാസയായിട്ട് ഞാൻ ജീവിതത്തിൽ ആരുമായിട്ട് ഒരു എഗ്രിമെന്റ് വെച്ചിട്ടില്ല, ഇനി വെക്കാനും ഉദ്ദേശിക്കുന്നില്ല. അപ്പം അപ്പൊ സംഘടന വെല്ലുവിളിക്കുന്നത് തുല്യമല്ല, എഗ്രിമെന്റ് വേണമെന്നല്ല സംഘടന പറയുന്നത്. സംഘടന പറഞ്ഞ എഗ്രിമെന്റ് വേണം. ഒരു ഒരു ഡയറക്ടറും അല്ലെങ്കിൽ ആ സിനിമയുടെ നിർമ്മാതാവുമായിട്ട് ഒരു ആർട്ടിസ്റ്റ് എഗ്രിമെന്റ് എഴുതണം. അതിൽ സാലറി സഹിതം എഴുതണം. അത് അമ്മയിലെ മെമ്പർ ആണെങ്കിൽ ആ മെമ്പറിന്റെ മെമ്പർഷിപ്പിന്റെ നമ്പർ ഉൾപ്പെടെ എഴുതിയാലുള്ളൂ ഇനിയുള്ള സമയങ്ങൾ. പുതിയ നിയമമാണ്, ഇനിയുള്ള സമയങ്ങൾ. നിലവിൽ എഗ്രിമെന്റ് വേണമെന്ന് നിലവിൽ നിലനിൽക്കുന്ന ഒരു നിയമമാണ്. ആ നിയമം മറികടക്കണം. അപ്പൊ സംഘടനയെ വെല്ലുവിളിക്കുമല്ലോ താങ്കളൊക്കെ. അല്ല, എഗ്രിമെന്റ് വേണ്ടെന്ന് താങ്കൾ പറയുന്നുണ്ടല്ലോ. അതുപോലെയാണോ സിനിമ? അത്രേ ഉള്ള സിനിമ? വിലക്കാൻ ആർക്കും അധികാരമില്ല. താങ്കൾ ഒരു സ്ഥലത്തും തൊടാതെ പറയുന്നു. ഞാൻ ഒരു സ്ഥലത്തും തൊടാതെ പറയുന്നു, നമ്മുടെ ഭൂമിയിലല്ലേ നിൽക്കുന്നത്, ശരിക്കും നമ്മൾ ആലോചനയല്ലേ നിൽക്കുന്നത്. എന്തായാലും സിനിമ കാത്തിരുന്നേനെ പോവും. കാത്തിരിക്കല്ല, സിനിമ പൂർത്തിയായിട്ട് നിങ്ങളുടെ റിലീസിന്. നിർമ്മാതാവിൻ്റെ അടുത്ത് ഒരു കാര്യങ്ങൾ ചോദിച്ചോട്ടെ. താങ്കളാണ് പൈസ മുടക്കുന്നത്, ഇത് ഡയറക്ടർ. താങ്കൾ പൈസ മുടക്കി, ഇപ്പോൾ കഴിഞ്ഞ ഒരു ദിവസം കൊണ്ട് 800,000 രൂപ നഷ്ടം താങ്കൾക്ക് സംഭവിച്ചിട്ടുണ്ട്. സിനിമ തുടങ്ങിയിട്ട് വിജയകുമാർ പറഞ്ഞല്ലോ, ഡിസംബറിൽ തുടങ്ങിയ സിനിമയാണ്. ഇനിയുള്ള സീനുകൾ ശ്രീനാഥ് ഭാസി വെച്ചാണ് ചെയ്യേണ്ടത്. അത് വിജയകുമാർ നേരത്തെയും പറഞ്ഞിരുന്നു. ഇനിയാണ് ശ്രീനാഥ് ഭാസി നായകൻ എന്ന നിലയിലേക്ക് ഇത് അഭിനയിക്കേണ്ട ദിവസങ്ങൾ. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഒരു വർഷം വരെ ആണെങ്കിലും താങ്കൾ കാത്തിരിക്കാൻ തയ്യാറാണ്. താങ്കളും അതിന് തയ്യാറാണ്, നിർമ്മാതാവും അതിന് തയ്യാറാണ്. എത്ര പൈസ നഷ്ടം വന്നാലും ഈ സിനിമ ശ്രീനാഥ് ഭാസിയെ കൊണ്ട് മാത്രം ചെയ്യിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലാണോ താങ്കളും? ഇതുവരെ വിജയന്റെ ഭാഗത്ത് നിന്ന് നഷ്ടം വരുന്ന ഒരു രീതി ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തെ പൂർണ്ണമായി വിശ്വാസമുള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിന് ഈ സിനിമ പോകും. ശ്രീനാഥ് ഭാസിയാണെങ്കിൽ അദ്ദേഹത്തോടെ കൊണ്ട് തന്നെ നിങ്ങളൊരു വർഷം കാത്തിരിക്കേണ്ടി വന്നാലും ആ പണം കൊടുത്തേക്കും. മറ്റ് താരങ്ങളുടെ ഡേറ്റ് ഒക്കെ ഒന്ന് റെഡി ആവുമായിരിക്കും അല്ലേ? ഏകദേശം അതിനുള്ള ഫുൾ ഐഡിയ എനിക്ക് പറയാൻ പറ്റില്ല, കാരണം ഒരു ഡയറക്ടറാണ്. തീർച്ചയായിട്ടും എങ്ങനെയൊക്കെയാണ് ഷൂട്ട് പ്ലാൻ ചെയ്യുന്നത്, ചില ദിവസങ്ങൾ രണ്ടും മൂന്നും ആർട്ടിസ്റ്റുകൾ വേണം, ആ ഒരു ഡേറ്റ് കണ്ട് അത് ചിത്രീകരിക്കും. അതിനുശേഷം ശ്രീനാഥി ഒറ്റ കിട്ടുന്ന ദിവസങ്ങളിൽ ആ ചിത്രം തീർച്ചയായും അങ്ങനെ ഒരു വർഷം എടുത്താലും അതിന് പൂർണ്ണമായി ഞാൻ സഹിക്കും. ഈ 800,000 രൂപ നഷ്ടം വന്നതായി ബന്ധപ്പെട്ട് ഇപ്പം നിലവിൽ താങ്കളുടെ പൈസ 800,000 നഷ്ടം വന്നിരിക്കുന്നു. നിർമ്മാതാക്കൾ അന്നത്തെ ഒരു തീരുമാനം എടുത്തപ്പോഴാണ് ഷൂട്ട് നടക്കാറുന്നത്. അത് വലിയൊരു നഷ്ടമാണ്. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നടപടിയിലേക്ക് പോകുന്നുണ്ടോ? ഇനി നിങ്ങൾക്ക് പരാതി കൊടുക്കണം, അങ്ങനെ എന്തെങ്കിലും നടപടിയിലേക്ക് പോകുന്നുണ്ടോ? നിർമ്മാതാക്കളുടെ സംഘടനയിൽ ഞാൻ ആ സംഘടനയ്ക്കെതിരെ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാൻ ശരിയായ ഒരു കാര്യമല്ല.
അല്ല സിനിമ നഷ്ടമുണ്ടായെന്ന് കംപ്ലൈന്റ് കൊടുക്കുക. സിനിമയിൽ ഇന്ന് മാത്രമല്ല നഷ്ടങ്ങളുണ്ടായത്, എല്ലാ സിനിമകളിലും നഷ്ടങ്ങളുണ്ടായാലും ലാഭങ്ങളുണ്ടായത്, എത്രയോ സിനിമ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. രണ്ടു വർഷത്തോളം കോവിഡ് സിറ്റുവേഷൻ പ്രളയം ബാധിച്ചിട്ടുണ്ട്, എല്ലാം ബാധിച്ചിട്ടുണ്ട്. അങ്ങനെ പോലും സിനിമ അങ്ങനെ തന്നെയാണ് ഉദ്ദേശം. താങ്കളുടെ ഫസ്റ്റ് പ്രൊജക്ട് ആണത്? അതെ അതെ. എന്നോടുള്ള ഒരു ഇഷ്ടം കൊണ്ടും സിനിമയോടുള്ള ഒരു പാഷൻ കണ്ടിട്ടും അദ്ദേഹം പറഞ്ഞത്, അപ്പൊ അദ്ദേഹത്തിന് നഷ്ടം വന്നു എന്നുള്ളത് എനിക്ക് വിഷമമുണ്ടാക്കിയ കാര്യമാണ് ഹൈദർ. പക്ഷെ എന്റെ ഇഷ്യൂ അങ്ങനെ അഡ്രസ് ചെയ്യാനായിട്ട് തോന്നുന്നില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഓരോ സംഘടനകൾക്ക് അതിൻ്റെ നയ പരിപാടികളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മളതിനകത്ത് ഇടപെടുന്ന കാര്യം തന്നെ പറയാം, നമ്മളുടെ ഫിലിം തീർക്കാനായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. ആരെ തീർത്താലും ഈ സിനിമ ഈ വർഷം നമ്മൾ റിലീസ് ചെയ്യും. പക്ഷേ ഈ രണ്ട് നടന്മാർ നിർമ്മാതാക്കളുടെ സംഘടനയൊക്കെ പറയുന്ന പോലെ രണ്ട് നടന്മാരുടെ സിനിമകളുമായി സഹകരിക്കേണ്ടതില്ല എന്നാണ് അവരുടെ ഒരു നിലപാട്. അല്ല, അവിടെ പറഞ്ഞത് അവർക്ക് റിസ്ക് ഏറ്റെടുത്ത് നടത്താം, വിലക്കില്ല. സോഹന് സിനിമ ചെയ്യാം, അവരുടെ പ്രൊഡ്യൂസറിനായിരിക്കും ഫുൾ റിസ്ക്. ഒരു പരാതി വന്നാൽ അസോസിയേഷൻ ഇടപെടില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നിലവിൽ കൊടുത്തിരിക്കുന്ന എൻ ഒ സി അനുസരിച്ച് രണ്ട് സിനിമകളാണ് പുതിയ എൻ ഒ സി കൊടുത്തിരിക്കുന്നത്. അപ്പൊ രഞ്ജിത്ത് ഒക്കെ പറഞ്ഞത് പറയാൻ പാടില്ല, രഞ്ജിത്ത് പറഞ്ഞത് പറയാൻ പാടില്ല എന്ന് രഞ്ജിത്തിനെ അറിയുള്ളൂ. താങ്കൾ പറഞ്ഞ പറയാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പൊ രഞ്ജിത്ത് ഒക്കെ പറയുന്നത് പരാതി ലഭിച്ചപ്പോൾ പറഞ്ഞു എന്നാണ് അവര് പറയുന്നത്. അവിടുന്ന് രേഖാമൂലം പരാതി ഉണ്ടെന്നോ രണ്ടുപേരുടെ പേരിൽ പരാതി ഉണ്ടെന്നാണ് അവര് പറയുന്നത്. അങ്ങനെയാണല്ലോ അവര് പറയുന്നത്. ആറ്റിറ്റ്യൂഡ് എപ്പോഴും ശ്രീജിത്തെ അമ്പർ ഹെഡിന്റെയും ജോണി ഡെപ്പിന്റെ ഒക്കെ ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ചിട്ട് അവരെ മാറ്റി വെക്കുന്നത്. ജോണി ഡെപ്പ് എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടുള്ളത്? വ്യത്യസ്തമായ ഇൻഡസ്ട്രി അല്ല, വ്യത്യസ്തമായ മനുഷ്യരാണ്, വ്യത്യസ്തമായ മനുഷ്യരാണ്. ഡോക്ടർ വരെ, എഞ്ചിനീയർ വരെ, കലാകാരൻ വരെ, മന്ത്രി വരെ, അങ്ങനെ ഇല്ലേ? അപ്പൊ ആർട്ടിസ്റ്റിനെ അങ്ങനെ പരിഗണിക്കണ്ടേ? ഒരു എഴുത്തുകാരനെ അങ്ങനെ പരിഗണിക്കണ്ടേ? എഴുത്തുകാരനായിട്ട് പരിഗണിക്കണ്ടേ? അല്ലാണ്ട് ഒരു ക്ലർക്കിന്റെ മാനസികാവസ്ഥ ആയിരിക്കും എഴുത്തുകാരന്. നിങ്ങൾ സൈക്കോളജി പരിശോധിച്ച് നോക്കൂ, പഠിച്ചു നോക്കൂ. ഓരോരുത്തരുടെ ബ്രെയിനിൽ, ബിസിനസ്സുകാരന്റെ ബ്രെയിനും കലാകാരന്റെ ബ്രെയിനും രണ്ട് തരത്തിലാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത് അല്ലേ? അങ്ങനെയാണ്. അതിന് ഒന്നും പറയാൻ പറ്റില്ല. പ്രൊഡ്യൂസേഴ്സ് പറയാൻ മറ്റൊരു പ്രധാന യുവതാരങ്ങള് മേടിക്കുന്ന പ്രതിഫലം വളരെയധികം കൂടുതലാണെന്നുള്ളതാണ്. കാരണം അവര് വന്ന ആദ്യമേ വരുമ്പോൾ നല്ല രീതിയിൽ പെരുമാറി കുറച്ച് റവന്യൂ ഒക്കെ മേടിക്കും, പിന്നീട് ഒരു നാല് സിനിമ ഹിറ്റായതിനു ശേഷം അവരുടെ റവന്യൂ എന്ന് പറയുന്നത് ചിന്തിക്കുന്നതിനപ്പുറത്താണ്. അപ്പൊ വലിയ മെഗാസ്റ്റാർസ് ഒക്കെ മേടിക്കുന്നത് പറഞ്ഞാൽ അവർ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയി അത്രയും മൂല്യം. അപ്പൊ ഈ യുവതാരങ്ങൾ അത്രയും മേടിക്കുന്നത് ശരിയായ നടപടിയാണോ? ഇപ്പോൾ ശ്രീനാഥ് കോസയ്ക്ക് ഇത്രയുടെ കച്ചവടമുണ്ട്, അല്ലെങ്കിൽ ഫഹദ് കോസയ്ക്ക് ഇത്രയുടെ കച്ചവടമുണ്ട്, അയാൾ പറയും എനിക്ക് ഇത്ര രൂപ എന്ന് പറഞ്ഞാൽ ആ പൈസ മറ്റേ സ്ഥലത്ത് നിന്ന് കിട്ടുമെന്നുണ്ടെങ്കിൽ അവർ മേടിക്കുന്നോണ്ട് എന്താ തെറ്റ്? അല്ല, ഇവന്തോ അങ്ങനെ ചെയ്യുമ്പോൾ പോലും ചില സിനിമകൾ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ പോലും അടുത്ത പടം വരുമ്പോൾ അവർ കുറയ്ക്കാൻ തയ്യാറല്ല.
കാലം മാറിയില്ല സുഹൃത്തെ. നമ്മളിപ്പോ എല്ലാ കാര്യങ്ങളും ബിസിനസ്സിലൂടെ കാണുന്ന ഒരു ഒരു കാലത്തെ ജീവിച്ചിരുന്നിട്ട് അവർക്ക് നഷ്ടം വന്നതുകൊണ്ട് ഇവരെന്താ പൈസ തിരിച്ചുകൊടുക്കാന്നുള്ള ആൾക്കാരാണ്. അങ്ങനെയൊന്നുമില്ല, നമ്മളത് ജോലി ചെയ്തു 30 ദിവസം ജോലി ചെയ്തു, 25 ലക്ഷം രൂപ മേടിച്ചു. നിനക്ക് നഷ്ടം വന്നു, ഞാൻ നിനക്ക് തിരിച്ചു തരണം. എന്തിനു അവര് കുറക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ഞങ്ങളുടെ പൈസയിലൊക്കെ വാസിച്ചു വെച്ചത് വളരെ ചെറിയ മോണ്ടാണ്. എനിക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുന്നില്ല. പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, പറ്റുന്നില്ല. എന്റെ അടുത്ത് വരാൻ നോക്കുകയാണ് പറഞ്ഞത്. വേണ്ടത് ഞാനാ പറഞ്ഞു ഷൂട്ട് ചെയ്യണ്ടെന്ന്. നമ്മൾ വെറുതെ ഇഷ്യൂ പറഞ്ഞിട്ട കാരണം ഇങ്ങനെ ഒരു സാഹചര്യം തന്നെയുണ്ട്. വേണ്ട വേണ്ട, ഞങ്ങളുടെ പ്രൊഡ്യൂസറായിട്ട് ആലോചിച്ചു, പുള്ളി വേണ്ട. നമ്മൾ സംഘടനകളായിട്ടും അവർക്ക് ഓരോ താല്പര്യങ്ങളും കാണും. താല്പര്യം മീൻസ് അവരുടെ നിലപാടുണ്ടാവും. നമ്മൾ എന്തിനാ നിൽക്കണം, അത്രേ ഉള്ളൂ. അവരെത്ര വേണമെങ്കിലും പൈസ മേടിക്കണം. നമുക്ക് ചോദിക്കുമ്പോ നമ്മളതിന് യാതൊരു ഇതുമില്ല, അർഹതയില്ല. എത്ര മേടിക്കുന്ന സൂപ്പർതാരങ്ങളും ഈ യുവതാരങ്ങളും 25-50 ലക്ഷം രൂപ മേടിക്കുന്നുണ്ട്. 3 കോടി 4 കോടിയുടെ കച്ചവടം തുടങ്ങുന്നില്ലേ? അത് താങ്കളെ വെച്ച് ചെയ്താൽ 3 കോടിയുടെ കച്ചവടം കിട്ടുമോ? ഇല്ല. പിന്നെ അവര് ചോദിക്കുന്നോണ്ട് എന്താ കുഴപ്പം? ഇതെല്ലാം പറയുന്നത് നിങ്ങളുടെ സംഘടനയാ. ഒരു സംഘടനയിൽ പലതരത്തിലുള്ള ആൾക്കാരുണ്ടാവും അല്ലേ? പല അച്ഛനോട് വിജയിച്ച ആൾക്കാരുണ്ടാവും. അവർ പലതരത്തിലുള്ള തലപ്പത്തിരിക്കുന്നവരാ പറയണത്. തലപ്പത്തിരിക്കുന്ന ആൾക്കാരാണ് ഇപ്പം പ്രൊഡ്യൂസർ അസോസിയേഷൻ രഞ്ജിത്ത്, അല്ലെ ചേംബറിലുള്ള സുരേഷ് കുമാർ, ഇങ്ങനെയുള്ളവരാണ് പറയുന്നത്. ഈ താരങ്ങൾ ശമ്പളം കൂടുതൽ മേടിക്കുന്നത് അതുകൊണ്ട് സിനിമ വലിയ പ്രതിസന്ധിയിലാണ്, ഇവർ വീട്ടിലിരിക്കട്ടെ, മരം കൊടുക്കുക, പൈസ കൊടുക്കണം, മരം ഒന്നുമില്ല എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പൊ അത് അത് തെറ്റല്ലേ അങ്ങനെ പറയുന്നത്? അത് നമുക്ക് വേറൊരാൾ പറഞ്ഞത് തെറ്റാണെന്ന് പറയാൻ ഞാൻ അർഹനല്ല. മനസ്സിലായി? ചിലപ്പോ ഞാൻ പറയുന്നത് തെറ്റായിരിക്കും. ഓക്കെ, നമുക്ക് അങ്ങനെ തെറ്റി ശരിയും വേർതിരിച്ചെടുക്കാൻ പറ്റില്ല. ഹൈദർ, ഓക്കെ, തെറ്റും ശരിയും പോലും ഇല്ല. നമ്മളങ്ങനെ തെറ്റി ശരിയും പറയണം? നിങ്ങളോട് സിനിമ നിർത്തിവെക്കാനെന്ന് ആവശ്യപ്പെട്ടിട്ടില്ലോ? എന്നോട് നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ആവശ്യപ്പെട്ടാൽ ഞാൻ നിർത്തിവില്ല. ആരും പറഞ്ഞാലും ഞാൻ നിർത്തില്ല. ഞാൻ സിനിമ ഷൂട്ട് ചെയ്യും. എനിക്ക് ബാസിക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുന്ന വിചാരിച്ചിട്ട് ഞാൻ 10 ദിവസം നിർത്തിവെച്ചു, അത്രേ ഉള്ളൂ. 10 ദിവസത്തെ? അതെ. അല്ല, ഓക്കെ. എനിക്ക് വിജയകുമാർ സിനിമ എടുക്കണമെന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. ഡിസംബറിൽ തുടങ്ങിയ സിനിമയാണ് എത്രയും പെട്ടെന്ന് റിലീസാകണമെന്ന് ആഗ്രഹം തന്നെ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ സിനിമയിലുണ്ടാകുന്ന ഈ പ്രതിസന്ധി എങ്ങനെ മറികടക്കുന്നു എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതെ, ഇൻഡസ്ട്രി ശരിക്കും യഥാർത്ഥത്തിൽ പ്രതിസന്ധിയിലാണ്. അത് ഇവരെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് പരിഹരിക്കേണ്ടതാണ്. നമ്മുടെ സിനിമയുടെ ഇടയിൽ കൊണ്ടുപോയി ഈ കൊടറാണ്ടി ആവശ്യം എന്ന് പറഞ്ഞപ്പോൾ കൊണ്ട യാതൊരു കാര്യമില്ല. നമ്മളൊരു കൊച്ചുപാടാണ്, അത്രേ ഉള്ളൂ. അല്ല, അവിടെയും കൃത്യമാണ് താങ്കൾ പറഞ്ഞത്. നിങ്ങളോട് നിങ്ങൾക്ക് വിലക്കില്ല, നിങ്ങൾക്ക് സിനിമ ഷൂട്ട് ചെയ്യാം. അത് കൃത്യമായിട്ട് തന്നെ അവർ പറഞ്ഞു, സിനിമ ഷൂട്ട് ചെയ്യുന്ന ഫാസിക്ക് വിലക്കില്ല, ഷൈൻ നിഗമന് വിലക്കില്ല, സിനിമ എടുക്കുന്നവർ ഉത്തരവാദിത്തോടു കൂടി എടുക്കണമെന്ന് മാത്രം. അവർ വിലക്കിയിട്ടില്ല കേട്ടോ, അത് ഞാൻ എടുത്തു പറയുന്നുണ്ട്. ഞാൻ പത്രസമ്മേളനത്തിൽ നമ്മളത് ചെയ്തില്ല. എന്തുകൊണ്ട് എനിക്ക് അപ്പൊ നമുക്ക് അവരൊക്കെ ഇങ്ങനെ പറയുമ്പോ ഞാൻ പോയിട്ട് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നി. ഞാൻ ബീച്ചോട്ട് ചോദിച്ചു, ചേട്ടാ ഇന്ന് തറവരും നഷ്ടം വരും, ഇങ്ങനെയൊക്കെയാണ് സംഭവം. അപ്പോൾ പറഞ്ഞ വേണ്ട, അവനെ ചെയ്യേണ്ട, കിട്ടിയ 8 ലക്ഷം രൂപ അല്ലേ പോട്ടെ പോയി. അത്ര ബന്ധങ്ങൾ വെച്ചോ, ബന്ധങ്ങൾ എന്തിനാ മോശപ്പെടണം? ആ സാഹചര്യം ഉണ്ടാക്കുമ്പോ മോശമാക്കിയപ്പോലെ വെറുതെ ഇതുവരെ മോശപ്പെട്ടായിട്ടുണ്ടോ? നമ്മളൊക്കെ നല്ലത് പോട്ടെ, ഞാൻ എന്തെങ്കിലും പറഞ്ഞത് മോശപ്പെട്ടതായിട്ടുണ്ടോ? തീർച്ചയാണ്, താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യതയോട് കൂടി തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ 10 ദിവസത്തിന് ശേഷം ഷൂട്ട് ചെയ്യാനുള്ള നടപടിയുമായിട്ട് മുന്നോട്ട് പോകും. അതെ, കാരണം അതിനകത്ത് എന്നോട് ബാസി പറഞ്ഞിട്ടുള്ള അത് സാഹചര്യമില്ല. അതുകൊണ്ടല്ല
തീർച്ചയായിട്ടും നടക്കട്ടെ, ഷൂട്ടിംഗ് നടക്കട്ടെ, നല്ല രീതിക്ക് സിനിമ റിലീസാകട്ടെ കേട്ടോ. പല യുവതാരങ്ങളും ഇത്തരത്തിൽ അവരൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നി, എനിക്കും നിങ്ങൾ ചോദിച്ചോളൂ എന്തുകൊണ്ടാണ് സംഘടനകൊണ്ട് ആക്രമണം വരുന്നു എനിക്കും തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ബാസി ഈ കഴിഞ്ഞ ഇഷ്യൂവില് എന്തായിരുന്നു ബാസിയുടെ ഇഷ്യൂ? എന്തെങ്കിലും ഇഷ്യൂ ബാസി ഉണ്ടാക്കിയിട്ടുണ്ടോ ഈ വിഷയത്തിലേക്ക് കയറ്റി വരാൻ? അതായത് ശ്രീനാഥ് ബാസിനെ ഈ ഇഷ്യൂവില് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാസിയുടെ പ്രൊവോക്കേഷൻ എന്തായിരുന്നു ഒന്ന് പറയാമോ? ബാസിയുടെ വിഷയം നമ്മൾ രണ്ടു മാസം മുന്നേ കേരളത്തിൽ എല്ലാവരും ഡിസ്കസ് ചെയ്തു. ശേഷം ബാസി അഭിനയിച്ചു മഞ്ഞമണി ബോയ്സ് എന്ന സിനിമയിൽ ബാസി അഭിനയിക്കുന്നു. പരാതി ഉണ്ടെങ്കിൽ മഞ്ഞമണി ബോയ്സിന്റെ പ്രൊഡ്യൂസറും ഡയറക്ടറും പറയട്ടെ, അവരാരും പറഞ്ഞിട്ടില്ല. പെട്ടെന്ന് ഈ നാല് ദിവസം മുമ്പ് എന്തിനാണ് ഇഷ്യൂ വരുന്നത് ബാസിക്കെതിരെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്? അപ്പൊ ഒരു പരാതിയും ലഭിക്കാതെ ഇവര് മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്താണോ? അല്ല, ഇപ്പൊ ഈ രണ്ടു മാസമായിട്ട് ബാസി ഒരു പ്രശ്നത്തിന് ഇടപെട്ടിട്ടില്ലല്ലോ. എന്ത് പ്രശ്നത്തിന് ഇടപെട്ടത്? എന്തോ ഉണ്ടെങ്കിലും നിങ്ങൾ അറിയില്ലേ? ഇപ്പൊ ബാസി സ്ഥലത്ത് വരാൻ പോയി നിങ്ങൾ അറിയില്ലേ? അങ്ങനെ സംഭവിച്ചിട്ടില്ല. പിന്നെ എന്തിനാ ബാസി നിങ്ങളെ ടാർഗറ്റ് ചെയ്യണം? എനിക്കതാ മനസ്സിലാവുന്നത്. ബാസിക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തതാണോ? അത് നിങ്ങൾ അന്വേഷിക്കേണ്ടതാ. എന്താണ് അപ്പൊ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് ബാസിനെ? സത്യം പറഞ്ഞാൽ ഈ സിറ്റുവേഷനിൽ ബാസിയുടെ പ്രൊവോക്കേഷൻ ബാസിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. എന്റെ അന്വേഷണത്തിൽ നിന്നും അതിനകത്ത് മനസ്സിലായത്. പിന്നെ എന്തിനാണ് ബാസി ഇതിനകത്തേക്ക് കൊണ്ടുവന്നതെന്ന് എനിക്കറിഞ്ഞില്ല. അതിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, ഈ സിനിമയുടെ അഭിപ്രായമല്ല. എനിക്കകത്ത് വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം വേറെ ഒന്നും കൂടി ഉണ്ട്. ഞാൻ പറഞ്ഞത് ബാസിനെ ഒരു മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരാളായിട്ട് കേരളത്തിൽ മുഴുവൻ ചിത്രീകരിക്കുക എന്ന് പറയുന്നത് ഇത് ഫൗളാണ്. അതിന് പറയാൻ നിയമപരമായി നിങ്ങൾക്ക് യാതൊരു അവകാശമില്ല, ഒന്നുമില്ല. പത്രക്കാർക്ക് ഒരു അവകാശമില്ല. ശ്രീനാഥ് ബാസി മയക്കുമരുന്നിന് അടിമയാണെന്ന് ഈ മാഴിയത്ത് 40 കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അങ്ങനെ പറയാൻ പാടില്ല. ഞങ്ങൾ പറയുന്നല്ലോ കേട്ടോ, അവര് പറഞ്ഞതാണേ. ആരാണെങ്കിലും പറയാവോ? ഒരു മനുഷ്യനെ കുറിച്ച് പറയാവോ? പാടില്ല. എന്താ വേണ്ടത്? തെളിവുണ്ട്, അത് പോലീസ് തന്നെ പറയട്ടെ. പോലീസും കോടതിയും പറയേണ്ട കാര്യം നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. അവരെ പിടിക്കണം, അറസ്റ്റ് ചെയ്യണം, റെയ്ഡ് നടത്തണം. അതെന്താ അങ്ങനെ പറയാൻ പറ്റില്ല. ഒരു തെളിവുമില്ല, ഒരു പരാതിയും ഇല്ലാതെ ശ്രീനാഥ് ബാസിക്കെതിരെ നടപടി എടുക്കുകയാണ് ഈ നിർമ്മാതാക്കളുടെ സംഘടന, എല്ലാ സംഘടനയും കൂടി അല്ലേ? താങ്കൾ പറഞ്ഞു വന്നതിൽ നിന്ന് അതാ മനസ്സിലാകും. താങ്കൾ പറഞ്ഞു വന്നതിൽ മനസ്സിലാകുന്ന അതാണ്, വ്യക്തിപരമായ കാര്യമാണെന്നോ പറഞ്ഞ സിനിമയുടെ അല്ലാന്ന് പറഞ്ഞു. ഞാൻ പറയുന്ന കാര്യത്തെ കുറിച്ച് എനിക്ക് ഉത്തരവാദിത്തമുണ്ട്, നിങ്ങൾ കേൾക്കുന്ന കാര്യത്തെ കുറിച്ച് എനിക്ക് ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞ പോലത്തെ ഒരു കാര്യമാണ് ഹൈദറെ ഇത്. ഞാൻ പറഞ്ഞ എന്താണെന്ന് വെരി ക്ലിയർ ആണ്. എന്റെ ആൾക്കാർ ഷൂട്ടിംഗ് ചെയ്തിട്ട് ഞാനും ഒരു ക്യാമറ കൊടുത്തിട്ടുണ്ട്, അതാ നമുക്കറിയാലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞതിനെ കുറിച്ച് വളരെ ക്ലിയർ ആയിരിക്കും. എനിക്ക് ബാസിനെ ഇപ്പൊ ഒരു ബസ് തൊഴിലാളി യൂണിയൻ വേണമെങ്കിൽ ഇന്ന കണ്ടക്ടർ അതിനകത്ത് വേണ്ടാന്ന് തീരുമാനിക്കാം. പക്ഷെ അയാള് കണ്ടക്ടറായിട്ട് ജോലി ചെയ്യേണ്ടെന്ന് തീരുമാനിക്കാൻ ബസ് മുതലാളിമാർക്ക് അവകാശമില്ല. അയാൾ ഏതെങ്കിലും സ്ഥലത്ത് കണ്ടക്ടറായിട്ട് തുടരും, ശരിയല്ലേ? തീർച്ചയായിട്ടും അല്ലെ. അപ്പൊ പിന്നെ ഇതിന്റെ ലോജിക്ക് എന്താ ഞാൻ ചോദിക്കുന്നത്, ഒരു തൊഴിലാളി എന്റെ കമ്പനിയിലോ അല്ലെങ്കിൽ എന്റെ വ്യവസായത്തിലോ വർക്ക് ചെയ്യണം എന്ന് വെച്ചാൽ അയാൾ ആ തൊഴിലേ ചെയ്യണ്ടെന്ന് പറയാൻ നമുക്ക് ആർക്കും അവകാശമില്ല. ഇതിനു മുമ്പും ഇത്ര ഒരു വിഷയം ഉണ്ടോ? മമ്മൂക്ക തന്നെ പറഞ്ഞിട്ടുണ്ട് തൊഴിൽ വിളക്കാൻ പാടില്ല എന്നും മമ്മൂട്ടി തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. മമ്മൂട്ടി മാത്രമല്ല, മോഹൻലാലി പറയും, ലാലേട്ടനും മമ്മൂക്കയും ഒക്കെ ഇതേ അഭിപ്രായം തന്നെയായിരിക്കും. അവർക്കാർക്കും തൊഴിൽ വിലക്കുന്നതിനോട് അവർക്കൊന്നല്ല, ലീഗലി എന്റെ തൊഴിൽ വിനിയോഗം രാത്രി മുടങ്ങി, 8 ലക്ഷം രൂപ എന്റെ പ്രൊഡ്യൂസർക്ക് നഷ്ടമുണ്ടായി. ഞാൻ കോടതി പോയി എന്റെ തൊഴിൽ മുടങ്ങി എന്ന് പറഞ്ഞിട്ട് റിട്ട് ഫയൽ ചെയ്താലും കോടതി പോകുമ്പോ ആർക്ക് ആർക്കായിരിക്കും പരാതി കൊടുക്കുക? ആരാണ് മുടക്കിയത്? അല്ല, പരാതി കൊടുക്കുമ്പോൾ നമ്മൾ എഴുതണ്ടേ ഇന്ന ഇതുകൊണ്ടാണ് മുടങ്ങിയെന്ന് പറയണമല്ലോ. അത് ആരായിരിക്കും നമ്മൾ അഡ്രസ് ചെയ്യുക?
എല്ലാവരും ബാധിച്ചിട്ടുണ്ട്. എന്റെ തൊഴിൽ മുടക്കം നിങ്ങൾക്ക് എന്താ വശം? ഞാൻ ഒരു പണിക്ക് ഇറങ്ങി പുറപ്പെടാൻ എന്ത് ചെയ്യണ്ടേ? വേണോ? അത് പറ്റാതെ നിങ്ങൾ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. അത് ഞാൻ പോയി പറഞ്ഞു കഴിഞ്ഞാല് ഈ പറഞ്ഞ ലോചിക്ക് ഒന്നും നിൽക്കൂല. അവിടെ നിയമത്തിന്റെ മുമ്പിൽ നമ്മളിപ്പോ എന്ന് വെച്ചാൽ നമ്മളുടെ കുറെ ആൾക്കാരുണ്ട്, അവരുണ്ട്, ഇവരുണ്ട് അല്ലേ? അങ്ങനെ വിചാരിച്ചിട്ടല്ലേ കേരളം മുന്നോട്ട് പോകണം. അങ്ങനെ ഉണ്ടല്ലോ യഥാർത്ഥത്തിൽ. താങ്കൾ ഒരു നടനും കൂടി ആയിരുന്നല്ലോ. അല്ല, ഇപ്പോൾ ഒരു നടനും കൂടെയാണല്ലോ. പണ്ടത്തെ ആ കുറേ നാളുകൾ മുമ്പുള്ള ഒരു സിറ്റുവേഷൻ നോക്കിയാൽ അതിൽ നിന്നൊക്കെ സിനിമാ മേഖല ഒത്തിരി മാറിയതായിട്ട് തോന്നുന്നുണ്ടോ? നമുക്കൊരു സമ്പ്രദായത്തിൽ ആളുകളുടെ പെരുമാറ്റവും അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ താങ്കൾ? നന്നായിട്ട് തോന്നി. സിനിമ ഇൻഡസ്ട്രി കുറച്ചുകൂടി നന്നായി, പെരുമാറ്റം നന്നായി, സ്ത്രീകൾക്കൊക്കെ അവിടെ വരാൻ പറ്റുന്നത് ഒരു ഫ്രീഡം കിട്ടി. നേരത്തെ ഉണ്ടായിരുന്നു സ്ത്രീകൾ, പക്ഷെ കുറച്ചുകൂടി വരാൻ തുടങ്ങി. എല്ലാ തരത്തിലുള്ള ജനങ്ങളും വരാൻ തുടങ്ങി. സിനിമയെ കുറിച്ച് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമ ഭാവിയിൽ ക്യാമറ ഉപയോഗിക്കാൻ അറിയാത്തവൻ എന്താ അക്ഷരവിഹീനനോ അങ്ങനെ എന്തോ ആയിരിക്കും പറയും. എന്ന് വെച്ചാൽ ആ സാക്ഷരതാന്ന് പറയുന്നത് ക്യാമറ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. അപ്പൊ അതാ, അപ്പൊ ഹൈദരലി ഉൾപ്പെടെ ഫിലിം മേക്കർ ആവാനുള്ള സാധ്യത നമ്മുടെ ലോകത്തിൽ നിലനിൽക്കുന്നുണ്ട്. അത് പുതിയ കുട്ടികൾക്ക് തുറന്നു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമുക്ക് ഇത്രയും പ്രായം അഞ്ച് പ്രായമായിട്ടുണ്ടല്ലോ, പക്ഷെ നമ്മൾക്ക് താഴെയുള്ള ആൾക്കാരെ നമ്മളെക്കാളും നല്ല രീതിയിൽ കൊണ്ടുവരാൻ നമ്മൾ ബാധ്യസ്ഥരല്ലേ? അല്ലാതെ നമ്മൾ അവരെ വിലക്കുകയാണോ വേണ്ടേ? നമുക്ക് അങ്ങനെ അധികാരമുണ്ടോ, അവകാശമുണ്ടോ? അല്ലേ? ഇല്ല. ഒരു തരത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ എഴുതി പേഴ്സണലി പറയാം, ശരിക്കും ഇല്ല, ഞാൻ പറയാൻ പാടില്ല. ഇപ്പൊ വാസി കേസൊന്നും എന്നെ അപമാനിക്കുന്നു പറഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾ അതിജീവിതം കൊണ്ട് ഭാവനയുടെ പേര് ഉപയോഗിക്കാൻ പറ്റില്ല. അതിജീവിതം എന്നല്ല ഉപയോഗിക്കാൻ, പക്ഷെ ഇപ്പോഴത്തെ വാസിയുടെ പേര് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ട്? അപ്പൊ വാസി ഇരയല്ലേ? അല്ലേ? അങ്ങനെ സൊസൈറ്റി എല്ലാം കൂടി ഒരാളെ കൂതറയാവാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ കൂതറാന്ന് വിളിക്കരുത്. കൂതറാണെങ്കിൽ കൂതറയെന്ന് വിളിച്ചു, സാഹചര്യം ഉണ്ടായിട്ട് കൂതറയെന്ന് വിളിക്കും. ഈ എഡിറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾ വെച്ചാൽ, സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള നിങ്ങൾ പേഴ്സണൽ പറയുന്നുണ്ടോ, എഡിറ്റിംഗ് RDXൽ ഒരു വിഷയമുണ്ട്, ആ എഡിറ്റിംഗ് കാണണമെന്ന് ഷൈൻ നിഗം ആവശ്യപ്പെടുന്നു, അദ്ദേഹത്തിൻ്റെ ഉമ്മയും ആവശ്യപ്പെട്ടു എന്നാണ് പരാതി ലഭിച്ചതെന്നാണ് വി ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെ ഉള്ളവർ പറഞ്ഞത്. എഡിറ്റിംഗ് കാണാൻ ഒരു നടന് അവകാശമുണ്ടോ? സംവിധായകന് തീരുമാനിക്കാം. സംവിധായകനാകെ കമ്മിറ്റഡ് ആയിട്ടുള്ളത് ആ സ്ഥലത്ത് പ്രൊഡ്യൂസറോട് മാത്രം. പ്രൊഡ്യൂസർക്ക് ഇത് കാണണം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണിക്കണം, അല്ലെങ്കിൽ ആർക്കും കാണണം എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ അയാൾ പറയും. നമ്മളിപ്പോ ഷെയിനെന്റെ പടത്തിൽ അതിലേക്ക് എന്റെ സുഹൃത്താണ്, അപ്പൊ ഷെയിൻ ചില എഡിറ്റ് കാണണം നമ്മൾ കാണിച്ചു കൊടുക്കും. അവിടെ തീരാവുന്ന പ്രശ്നമുള്ളൂ, അവിടെ തീരാവുന്ന പ്രശ്നമുള്ളൂ. എഡിറ്റ് തന്നെ അത് കാണാൻ പറ്റില്ലാത്ത സമയം നോക്കിപ്പിച്ചാൽ അത് കാണിച്ചു കൊടുക്കാൻ കാര്യമുള്ളൂ. നമ്മൾ ഒളിച്ചു ചെയ്യേണ്ട കാര്യമൊന്നുമല്ലല്ലോ. ആർക്ക് വേണമെങ്കിലും കാണിച്ചു നോക്കാം. ചിലപ്പോൾ എഡിറ്റിംഗ് പഠിക്കാനൊക്കെ ഇരിക്കുന്നത് കാരണം നമ്മള് കഥയെയും നടിയെയും സിനിമ സംവിധായകരെ മാറ്റുന്ന വമ്പൻ താരങ്ങളുള്ള ഇൻഡസ്ട്രി ഒരു കഥ അദ്ദേഹത്തിന് സിനിമ എഡിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഇതൊന്നും തെറ്റല്ല, നമ്മുടെ കാഴ്ചപ്പാടില തെറ്റ്. നമ്മളിപ്പോ രണ്ടുപേരെ സ്ത്രീയും പുരുഷനും റൂമിൽ നിന്ന് പിടിക്കില്ല, അവരെ ചെന്നൈയിൽ തെറ്റ് ചെയ്തിട്ടാണോ നിങ്ങൾ പിടിക്കുന്നത്? അല്ല, ഒപ്പം ആൾക്കാരുടെ തെറ്റാണെന്ന് തോന്നുന്നു. രണ്ടുപേര് റൂമിൽ കയറി ഇരിക്കുന്നു, അത് തെറ്റാണെന്ന് തോന്നുന്നു. അവർക്ക് തെറ്റായിട്ട് തോന്നിയില്ല, ഓരോരുത്തർക്ക് അങ്ങനെയല്ലേ. ഇപ്പൊ വേരിപ്പുള്ള പ്രഭാകരൻ അവർക്ക് നേതാവാണ്, ഇന്ത്യക്കാർക്ക് തീവ്രവാദിയാണ്, ശരിയല്ലേ? നിങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കാനോ അല്ലെങ്കിൽ അവരെ സംഘടന തിരുത്താനോ നമ്മളാണ്. അവരെ
ഇന്ന് രാവിലെ കമൽസാർ പറയുണ്ടായി പറയുണ്ടായി. അപ്പൊ ഒരു ഇത്രയും നാളത്തെ 2023 തുടങ്ങിയ ശേഷം ഇത്രയും മാസത്തിനിടെ ഏതാണ്ട് 70 മേലെ പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്നാൽ തിയേറ്ററിൽ നിന്ന് അത് പ്രേക്ഷകർ സ്വീകരിച്ചതുമായ ഒന്നോ രണ്ടോ ചിത്രങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെ കല എന്ന ഒരു മാധ്യമം കൂടി ഇല്ലാതായിക്കൊണ്ടിരിക്കും. ഒരു സിനിമ എന്ന് പറഞ്ഞ ഒരു എന്താ പറയുക, ഒരാളുടെ മാത്രം ഡ്രീം അല്ലല്ലോ. അപ്പൊ എന്റെ ഡ്രീം നമ്മളത് ചിലപ്പോ പണിക്കാരിയായിരുന്നു അല്ലേ, അത് നമ്മുടെ നമ്മൾ ചെയ്യണമനുസരിച്ച് എങ്ങനെ പറയുന്ന കലയില്ലെന്നേഷ്യം കലയില്ല കലയില്ല കലാകാരന്മാർ വല്ലാത്ത അവസ്ഥയല്ലേ, വല്ലാത്ത അവസ്ഥയായിരുന്നു. സാറിപ്പോ കമ്മട്ടിപ്പാടത്തിന്റെ കാസ്റ്റ് ഡയറക്ടർ ആണ് ആയിരുന്നു. അപ്പോ അന്നൊരുപാട് കമ്മട്ടിപ്പാടം പോലത്തെ സിനിമകള് തിയേറ്ററിൽ പരാജയപ്പെട്ടു എപ്പോഴും പോലും എന്തെങ്കിൽ പോലും ഒരുപാട് ഇതായിട്ടില്ലല്ലോ, ബിസിനസ് ആയിട്ടില്ലല്ലോ, സാമ്പത്തികമായിട്ട് ലാഭം അല്ല. അതേപോലത്തെ സിനിമകൾ ഇപ്പോ ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമുക്ക് അത്രയും സാമൂഹികമായിട്ട് അല്ലെങ്കിൽ പറഞ്ഞ പോലെ തന്നെ സംസാരിക്കുന്ന ഇറങ്ങുന്നില്ലല്ലോ എന്നല്ല, അങ്ങനത്തെ സിനിമകൾ വരുമ്പോൾ പോലും അത് റിയലിസ്റ്റിക് സിനിമകളായി മാറി ജനങ്ങളിപ്പോ അതിലൊരു കോമഡി കാണുന്നില്ല എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോ കൊണ്ടുപോകുന്നത്. സമീർ താഹിറിന്റെ പടത്തിലുണ്ട്, അതായത് നമ്മുടെ ചാപ്പാകുരിശ് മുതലാണ്, അതായത് രാജേഷിന്റെ പടം ട്രാഫിക്, ചാപ്പാകുരിശ്, ഇതൊക്കെ 2007 സ്റ്റാർട്ട് ചെയ്യുന്നത്. 2011 രാജീവ് രവി വരുന്നത്. രാജീവ് രവി എന്ന് പറയാനുള്ള രാജീവേട്ടന്റെ ലാൻഡിങ്ങോട് കൂടിയാണ് ഈ പറഞ്ഞ റിയലിസ്റ്റിക് സിനിമയുടെ ഒരു പാറ്റേൺ നമ്മുടെ സിനിമകൾക്ക് രൂപപ്പെട്ടു വരുന്നത്. പക്ഷെ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ, നിർഭാഗ്യവശാൽ ഈ ബാക്കിയുള്ള ആൾക്കാർ ഇവിടെ ഇപ്പൊ ഒരു ട്രെൻഡിന്റെ ഒരു പ്രശ്നം വരും. സിനിമ ചെയ്യാൻ അറിയാത്ത ആൾക്കാർ സിംഗ് സോങ് എന്ന് പറഞ്ഞിട്ട് പൈപ്പിൻ ചോട്ടിന്റെ അടിയിൽ കൊണ്ട് ക്യാമറ വെച്ചിട്ട് അവിടെ കൊണ്ട് ചേച്ചിമാരെയൊക്കെ ഷൂട്ട് ചെയ്തിട്ട് റിയലിസ്റ്റിക് സിനിമയാണെന്ന് പറഞ്ഞു. അപ്പൊ എന്താ വെച്ചാൽ രാജീവ് രവിയാണോ ഒറിജിനൽ, ഇവരാണോ ഒറിജിനൽ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടേ. അല്ലാതെ നിങ്ങൾ ശരിക്കും തുറമുഖം കമ്മട്ടിപ്പാടം ഒക്കെ ഇട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിനകത്തൊരു റിയലിസ്റ്റിക് സമീപനം ഉണ്ടെന്നും അതിന്റെ അകത്ത് നിന്ന് വേണമെങ്കിൽ ഋത്വിക്കട്ടിലേക്കും വേണമെങ്കിൽ സത്യജിത് റായിലേക്കൊക്കെ പോകാനുള്ള വേരുകൾ അതിനകത്ത് കിടക്കുന്നുണ്ടെന്നും നമുക്ക് മനസ്സിലാവും. അത് ഗൗരവമായിട്ട് ഇങ്ങനെ സമീപിക്കണം. അത് സമീപിക്കാത്ത ആൾക്കാർ ഇപ്പൊ തുറമുഖം തോന്നി എന്തെങ്കിലും ഡിസ്കഷൻ ഉണ്ടായി, ഒരു തരത്തിലുള്ള ഡിസ്കഷൻ ഉണ്ടായില്ല. അപ്പൊ പുള്ളിയുടെ എഫേർട്ടിനെ ആ രീതിയിൽ കേരളം അംഗീകരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കമ്മട്ടിപ്പാടത്തെ കുറിച്ച് എന്തെങ്കിലും ഒരു റിവ്യൂ ഉണ്ടായിട്ടുണ്ടോ മര്യാദക്ക്? ഇല്ല. അന്നേ റസൂലിനെ കുറിച്ച് ഉണ്ടായിട്ടുണ്ടോ? സ്റ്റീവ് ലോക്കസ് പോലത്തെ സിനിമയെ കുറിച്ച് ഉണ്ടായിട്ടുണ്ടോ? പൂർണ്ണമായിട്ടും രാജീവ് രവിനെ മലയാള ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഇവിടുത്തെ നിരൂപകര് അല്ലെങ്കിൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട ആൾക്കാർ തള്ളിക്കളയാണ് ചെയ്തിട്ടുള്ളത്. മനസ്സിലാകും? ഇന്ത്യയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ക്യാമറമാനാണ്. ഓക്കെ, അത് നിങ്ങക്ക് വേണ്ടെങ്കിൽ വേണ്ട, അത് അർഹിക്കുന്നില്ല മലയാളി, അർഹിക്കുന്നില്ലെങ്കിൽ വേണ്ട. പുള്ളിക്ക് ഇഷ്ടമുള്ളതൊക്കെ പുള്ളി സിനിമ ചെയ്യും, അതിനു വേണ്ടിയാ പുള്ളിയുള്ളത്. പുള്ളിയത് ചെയ്യും, നിങ്ങൾ പരിഗണിച്ചാലും ഇല്ലെങ്കിലും. കമ്മട്ടിപ്പാടം ലാഭമാണ്, അന്നേറ്റസും ലാഭമാണ്, സ്റ്റീവ് ലോബസും ലാഭം, തുറമുഖം ബിസിനസ് വരെ ലാഭമാണ്. രാജീവ് രവി ഫ്ലോപ്പേ ഉണ്ടായിട്ടില്ല. രാജീവ് രവിയുടെ ഫ്ലോപ്പ് ഉണ്ടായിരുന്നു വേറെ ആരെങ്കിലും പറയണ്ടെങ്കിൽ അത് അവർക്ക് എന്തെങ്കിലും താല്പര്യമുള്ളതായിരിക്കും. ഫ്ലോപ്പ് സിനിമയുടെ ആളെയല്ല, പുള്ളി എപ്പോഴും ഉണ്ടായിട്ടുള്ള സിനിമ തുടക്കം വരും. സിനിമ തുടങ്ങുന്നതിന് മുന്നേ ആ സിനിമയുടെ ബിസിനസ് ഓൺ ദ ടേബിൾ നടന്നിരിക്കും, നടന്നിട്ടുണ്ട്. ഞാൻ കമ്മട്ടിപ്പാടം വരെ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നതാണ്. ഇതൊക്കെ ബിസിനസ് നടന്നോ? നമ്മുടെ സിനിമ
സത്യം പറഞ്ഞ ഹൈദരാബാദ് നടന്നു. ഞങ്ങളൊരു 50 ലക്ഷം രൂപ കാലത്തിലായിരുന്നു തന്നെ. അതുകൊണ്ട് 2 ലക്ഷം പൊക്കോട്ടയുടെ മുകളിൽ വന്നു ലഡു തരൂ. നമ്മൾ നഷ്ടത്തിലാണെങ്കിൽ ഇങ്ങനെ ഇത്രയും ആൾക്കാരെ വിളിച്ചിട്ട് ലഡു റെഡിയല്ലേ, അല്ലേ? അത് തരില്ല. കാരണം അത്രയും പൈസ ഒരു പ്രൊഡ്യൂസർ തോന്നുന്നത് ഇല്ല. ഒരു സംഘടനയിൽ നമ്മൾ അംഗമാണെങ്കിൽ നമ്മൾക്ക് അവിടെ ചെന്ന് ഒരു പരാതി കൊടുക്കണം. അവരപ്പോൾ അത് പരാതി എടുക്കും. അവരുടെ ഇടത്ത് തീരുമാനം അംഗമല്ലാതെ അവർക്ക് പരാതി കൊടുക്കാനോ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകാൻ പറ്റില്ല. അത് കഴിഞ്ഞ നാലഞ്ചുള്ള രജിസ്റ്റർ എടുത്ത് നോക്കിയിട്ട് അങ്ങനെയുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങളൊക്കെ എങ്ങനെയാണ് പരിചയം നോക്കിയിട്ട് നടന്നത് എനിക്ക് അറിയുന്നുള്ളതല്ല. ഞാൻ അമ്മയിലും കൊണ്ടല്ല. പക്ഷെ അമ്മയിലും മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റും. പരിഹരിക്കേണ്ടതാണ്. പരിഹരിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇല്ല, എനിക്കതിനൊന്നും നോക്കാൻ സമയം. ഞാൻ എന്തോ സമയം ഉണ്ടെങ്കിൽ അമ്മയിലും മെമ്പർഷിപ്പ് എനിക്ക് ഞാനെന്റെ ജോലി ഇല്ല. എല്ലാവരും നിങ്ങളുൾപ്പെടെ ചാനല് ഉൾപ്പെടെ കോർപ്പറേറ്റ് ആണ് ഓൾറെഡി. ഓൺലൈൻ മാത്രമേ കോർപ്പറേറ്റ് ആവാത്തുള്ളൂ. അത് കുറച്ച് കഴിഞ്ഞാൽ കോർപ്പറേറ്റ് ആവും. ഒരു വർഷം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് ഇന്ത്യൻ സെറ്റ് കാസർഗോഡ് ഇത്ര ഓൺലൈൻ ചാനൽ. ആ 10 ചാനലും മറ്റേ ഒരു സ്വിറ്റ്സർലൻഡ് കാരും ഇവിടുത്തെ തിരുവനന്തപുരത്ത് അമേരിക്ക കാരും ഇവിടെ ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ സാധനം സെറ്റ് ചെയ്യും. കോർപ്പറേറ്റ് ആവുക സിസ്റ്റം ഉണ്ടല്ലോ. സിസ്റ്റം ഉണ്ടാക്കുന്നതല്ലേ ഇതെല്ലാം, അല്ലേ? ഈ പറഞ്ഞ പോലെ അപ്പൊ ഒരാളുടെ കീഴിൽ തന്നെ ഇപ്പൊ നമ്മളിപ്പോ അസോസിയേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവര് നമ്മുടെ മേളിൽ ഒരാളുണ്ടെങ്കിൽ അവർ പറഞ്ഞാൽ നമ്മൾ ഒബേ ചെയ്തല്ലോ. എനിക്കിതറിയില്ല, എന്റെ മുകളിൽ ആരുണ്ട്? ഞാൻ ഒരു അസോസിയേഷനിലില്ല. ഞാൻ ആരും പറയാൻ കേൾക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ എന്റെ രീതിയിൽ ജീവിച്ചോളാം. അപ്പൊ എനിക്കിതൊന്നും അനുഭവമില്ല. വേറൊരാൾ പറഞ്ഞിട്ട് അവിടെ നിലത്ത് നില തുറച്ചു അല്ലെങ്കിൽ അവരുടെ തീർത്ത് തലമുട്ട് നിന്നു. ഞാൻ ഇത്ര ഞാൻ 15 വർഷം വയസ്സിരുമ്പോൾ ഞാൻ അങ്ങനെ നിന്നിട്ടില്ല. എനിക്ക് നിൽക്കാനും ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് അറിഞ്ഞൂടാ നിങ്ങൾ പറഞ്ഞ കാര്യം. ഒരുപാട് ഡ്രീം സിനിമകൾ വേണ്ടി വർക്ക് ചെയ്യുന്നവരുണ്ടാവും. ഇപ്പൊ സിനിമ ഒരുപാട് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പൊ വരുന്നുണ്ട്, പഠിച്ചിറങ്ങുന്നവരുണ്ട്. അപ്പൊ അവർക്കല്ലാത്ത സിനിമ എന്ന് പറഞ്ഞാൽ എങ്ങനെ അച്ചീവ് ചെയ്യണം? അത് വേറെ വിഷയം. അത് നമ്മൾ പുതിയ തലമുറയെ എങ്ങനെ നമ്മുടെ ഇതിനകത്തേക്ക് കൊണ്ടുവരും എന്നുള്ള വിഷയം. അത് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യണം. കോർപ്പറേറ്റ് ഒന്നും വേണ്ടല്ലോ. ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും മതിയല്ലോ നിങ്ങൾ സിനിമ എൻട്രി ചെയ്യാൻ. നിങ്ങൾ ഒരു 10 മിനിറ്റ് സിനിമ എടുക്കും ഇതേ മൊബൈൽ ക്യാമറ. പറ്റും, പക്ഷെ വരുന്നവര് പിന്നീട് കാണുന്നില്ല. അവന്റെ കഴിവനുസരിച്ചിരിക്കുന്നു. കാണുമ്പോൾ പറ്റില്ല. വന്നവരുടെ കപ്പാസിറ്റി കൂടി വേണം കൊടുക്കാറുണ്ട്. മനസ്സിലായില്ലേ? പി ട്യൂഷൻ ഓടിയതുകൊണ്ടാണ് പി ട്യൂഷൻ ചെയ്ത്. വെറുതെ ഇന്നിരുന്നെങ്കിൽ പി ട്യൂഷൻ പോകും. നമ്പിയാരെ ആവുള്ളൂ. ഈ ഒരുപാട് സിനിമകൾ ഒരാഴ്ച ഒരു ഒരാഴ്ച നോക്കി കഴിഞ്ഞാൽ ഒരു 4-5 സിനിമകളാണ് ഒരുമിച്ച് റിലീസാവുന്നത്. അപ്പൊ ഒരു തിയേറ്ററിൽ പോകുന്ന ഒരാൾക്ക് ഏത് സിനിമ കാണണമെന്നൊരു കൺഫ്യൂസ് ആവുന്നതാണ്. പൈസ കൊടുത്ത ഒരു സിനിമ കാണാണെങ്കിൽ പോലും നിലനിൽക്കുന്നില്ല. ഒരാഴ്ച 4 സിനിമ കഴിഞ്ഞാൽ പോലും അടുത്ത ആഴ്ച വേറൊരു 5 സിനിമ വരുന്നു. ഒരു സിനിമ ഒരു രീതിയിലും ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ 3 ലക്ഷം പേരെ എൻ്റെ മനസ്സിലൊരു കണക്കൂട്ടൽ 3 ലക്ഷം പേര് നമ്മുടെ കേരളത്തിൽ എന്നെ പോലെ ഡെയിലി രാവിലെ അവരുടെ രാത്രി വരെ സിനിമയ്ക്ക് വേണ്ടി നിൽക്കുമ്പോൾ അതാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു 15 വർഷം കഴിഞ്ഞു. ഇപ്പം എനിക്ക് നല്ല ഉറപ്പാണ്. ഞാനീ പലപ്പോഴും രാജീവരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് കാസ്റ്റിങ്ങിനൊക്കെ വേണ്ടി പോയി തിരിച്ചൊക്കെ വരുമ്പോൾ എനിക്ക് കേരളത്തിൽ പല സ്ഥലത്തും മനസ്സിലാവുന്നത് ഒരു 30 ലാക്സ് എങ്കിലും രാവിലെ മുതൽ രാത്രി വരെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ ആൾക്കാരാണ്. ഈ കുട്ടികളെല്ലാം അഡ്മിറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഇൻഡസ്ട്രി അത്ര വലുതല്ല. നമ്മൾ പറഞ്ഞു വരുന്ന പോയിന്റല്ല ഇത്, ശരിക്കുള്ള പോയിന്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു 300 പേരെയൊക്കെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു 3000 പേരെ പോട്ടെ, 30,000 പേര് ഇപ്പൊ നടക്കുന്ന ഷൂട്ടിംഗ് ഇത്ര സിനിമ ഉണ്ടെങ്കിൽ അതിനകത്ത് 30,000 പേര് വർക്ക് ചെയ്യുന്നു. 270,000 പേര് പുറത്ത് വർക്ക് ഇല്ലാതെ ബാറ്റ കിട്ടാതെ ജോലി അന്വേഷിച്ച് നിൽക്കുക ശരിയല്ലേ?
അപ്പൊ നിങ്ങൾ തന്നെ എത്ര പേര് സിനിമകൾ വാക്കിയില്ലെന്ന് ആഗ്രഹമാണെന്നറിയില്ല. എനിക്കറിയാം ജേർണലിസ്റ്റുകൾ ഇത്ര പേര് അവർക്ക് സിനിമയിൽ താല്പര്യം കേട്ടോ, പക്ഷെ അവർക്ക് പറ്റുന്നില്ല. അതിനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണ്ടേ? അല്ലാതെ നമ്മളിങ്ങനെ വയസ്സാവുന്നവരിങ്ങനെ നമ്മൾ മാത്രം മതി എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു കാര്യമില്ല, ഒരു കാര്യമില്ല. ഈ മുമ്പ് ഷൈനികത്തിന്റെ വിഷയം വന്നപ്പം യഥാർത്ഥത്തിൽ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അമ്മ അടക്കമുള്ള സംഘടനകൾ ലഹരിയാണ് ഇവിടുത്തെ യുവതാരങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് മുന്നോട്ട് വെച്ചു. പിന്നീട് ആ പ്രശ്നം പരിഹരിച്ചു, അത് അവിടെ തീർന്നു. പിന്നീട് രണ്ടാമത് ഈ വിഷയം വന്നപ്പോഴും ഇവിടെ കാസർഗോഡ് സിനിമ സെറ്റുകൾ പോകുന്നത് ലഹരിക്ക് വേണ്ടിയാണ്, ഇവിടെ ലഹരിയാണ് എന്താ കാരവണുകളിലെല്ലാം എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെന്റ് വരും. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ ഈ ലഹരി എടുത്തിടുന്നത് യഥാർത്ഥത്തിൽ ഈ സ്റ്റാഫിനെ പേടിപ്പിക്കാൻ വേണ്ടിയാണോ? അല്ല, സത്യാവസ്ഥ വേറെ. നമ്മുടെ സ്കൂളുകളിലെ റേഡിയോ സിനിമ സെറ്റുകളിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ലഹരി കിട്ടും. നമ്മള് മക്കള് പഠിക്കുന്ന സ്കൂളിലേക്ക് റേഡിയോ അതല്ലേ നല്ലത്? നമ്മള് ബാസിനെ നന്നാക്കണം, നമ്മളെ പിള്ളേരെ നന്നാക്കണം, സ്വന്തം മക്കള് അടിക്കുന്നതിൽ നോക്ക്. അല്ല, ബേസിക്കലി സത്യം പറഞ്ഞ ഇവർ ഇതെടുത്ത് മുന്നോട്ട് വെക്കുന്നത് ബാക്കിയുള്ള യുവതാരങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയാണോ? ആക്ച്വലി ഇത് വേറെ വിഷയമാണ്. നമ്മള് എന്തെങ്കിലും മറുപടി പറയണ്ടെന്ന് പറയുന്നത് പേടിപ്പിക്കാൻ നമുക്ക് പേടിപ്പിച്ച മയക്കു മരുന്ന് ഉപയോഗിക്കാൻ നിർത്തും. അല്ല, നേരെ തിരിച്ച് സൈലന്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയാണോ? സത്യത്തിൽ എനിക്ക് തോന്നുന്നു ആൾക്കാർ മയക്കു മരുന്ന് ഉപയോഗിക്കുന്നത് സൈലന്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയാണ്. ഇങ്ങനത്തെ ഒരു വലിയ പ്രശ്നത്തിലും നടപടാതെ കണ്ടപാടിച്ചാൽ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെയൊക്കെയല്ലേ ഉള്ളൂ, ഈ വിവാദത്തിലൊന്നും പോയി പെടില്ലല്ലോ. അതാണ് അവിടെയും വിചാരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞ് നമ്മൾ പ്രൊമോഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. സിനിമയുടെ പ്രൊമോഷൻ ആണല്ലോ, സിനിമയുടെ പ്രൊമോഷനാണ്. ഈ പ്രൊമോഷൻ സമയത്ത് താരങ്ങൾ വരാത്തൊരു പ്രശ്നങ്ങൾ കുറെ നാളുകളായിട്ട് നിലനിൽക്കുന്നുണ്ട്. താരങ്ങൾ യഥാർത്ഥത്തിൽ സിനിമയായിട്ട് കമ്മിറ്റ് ചെയ്യുമ്പോൾ പ്രൊമോഷൻ്റെ ഡേറ്റും കൂടെ തന്നെ ചിലപ്പം ഷൂട്ടിങ്ങിൻ്റെ പ്രശ്നം കാരണം വരാതിരിക്കുന്ന സാഹചര്യമുണ്ട്, ഇല്ലാന്ന് നമ്മൾ പറയുന്നില്ല. പ്രൊമോഷണൽ വിഭാഗത്തിലേക്ക് ഈ താരങ്ങൾ എത്തേണ്ടതല്ലേ? ശരിക്കും നമ്മള് കല്യാണം കഴിക്കുമ്പോ കല്യാണം കഴിഞ്ഞിട്ട് ഫോട്ടോ എടുക്കണം വേണ്ടേ എന്നുള്ള ചോദ്യം പോലെയാണ്. കല്യാണം കഴിച്ച വേണമെങ്കിൽ കല്യാണം കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഫോട്ടോ എടുക്കണോ എന്ന് വെച്ചാൽ ഫോട്ടോ എടുക്കണം. ഞാനൊക്കെ അങ്ങനെ കല്യാണം കഴിച്ച് ഫോട്ടോ എടുത്തിട്ട് പോകാം. അപ്പൊ അതുകൊണ്ട് സിനിമയിൽ അഭിനയിച്ചാൽ അത് കഴിഞ്ഞിട്ട് അതിന്റെ പ്രൊമോഷനും പോയിട്ട് പോകാനുള്ളതാണ് ഭംഗി. ഫോട്ടോ ഒന്നും ഉണ്ടാവുള്ളൂ അല്ലേ? ഇവരെ കണ്ടിട്ടില്ല. ഇപ്പൊ പ്രൊമോഷന് ഹൈദരാബാദിൽ ഒരു സ്റ്റാറാണ്, ഹൈദരാബാദിൽ വന്നാൽ ഞങ്ങൾ ശ്രദ്ധിക്കും. അതുകൊണ്ട് എന്റെ പ്രൊഡ്യൂസർക്ക് നേട്ടം ഉണ്ടാവെങ്കിൽ ഹൈദരാബാദിൽ വരണമല്ലോ. അത് ഒരു പരസ്പരത്തൊക്കെ ഒരു വിശ്വാസമില്ല. ഹൈദരാബാദ് ആരെ എഗ്രിമെന്റിന്റെ പുറത്ത് പോണേ? അങ്ങനെ ഉണ്ടോ? എനിക്കറിഞ്ഞൂടാ. അങ്ങനെ ഒരു എഗ്രിമെന്റിന്റെ കോളം ഉണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷെ എന്ന് വെച്ചിട്ട് അത് നിർബന്ധമല്ല. ഞാൻ പറഞ്ഞത് വിശ്വാസമില്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യണം. ഒരു നിർമ്മാതാവ് എപ്പോഴും സന്തോഷമാകുന്ന പ്രൊമോഷൻ വരുമ്പോഴായിരിക്കുമല്ലോ പൈസ മുടക്കുന്ന നിർമ്മാതാവ്. അത് നമ്മളുടെ ക്വാളിറ്റി, ഒരു പ്രൊഫഷണൽ എന്നുള്ള രീതിയിൽ നമ്മളുടെ ക്വാളിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ കാര്യം. അത് ഓരോരുത്തരുടെ ഇതല്ലേ. വരുന്നത് തന്നെയാണ് ഭംഗി. അത് ഭംഗി സംസാരിക്കില്ല എന്തെങ്കിലും, അതായത് എല്ലാവരും ഓരോ വാക്കും കൂടി പറഞ്ഞു ചിത്രത്തിന്റെ നേരത്തെ ഡയറക്ടർ പറഞ്ഞ പോലെ തന്നെ ഒരു 70% ഷൂട്ട് കഴിഞ്ഞു കഴിഞ്ഞു. ഈ ഒരു 10-12 ദിവസം ഷൂട്ടേ ഉള്ളൂ. അതും ഈ പറയുന്ന പോലെ പറഞ്ഞ ആളുകളുടെ വീട്ടിലിരിക്കുന്നവരും കോഴിക്കോട് ജില്ലയിലും വീട്ടിൽ പുറത്തിറങ്ങാറില്ല. സുരേഷ് കുമാറാണ് പത്ര വിഷയങ്ങളാണ് നമ്മൾ കാര്യങ്ങളില്ല. നമ്മൾക്ക് ഇവിടെ വരുന്ന കറക്റ്റ് ഇപ്പൊ വിജയേട്ടന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ദിവസം ചിലപ്പോ നാളെ വരും, ചിലപ്പോ 1 മാസം കഴിഞ്ഞ ദിവസം വരും, ചിലപ്പോ 3 മാസം കഴിഞ്ഞ ദിവസം വരും.
നമ്മൾ തയ്യാറാണെങ്കിലും പിന്നെ പുറത്തുള്ള ആൾക്കാർക്ക് പ്രശ്നമില്ല. ഇവിടെ പിന്നെ ഈ പറഞ്ഞ വിലക്കുകൾ പണ്ട് മുതലുണ്ടായിരുന്നത് അതൊക്കെ മാറിയിട്ടുണ്ട്. ചിലപ്പോൾ സിനിമക്ക് നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും കുറെ സിനിമകൾ നടക്കട്ടെ. Thank you so much for everyone coming here. After end of Manda Pede, this is my second movie in Malayalam. From Tamil, I was busy. I was busy. Welcome back to Ramari. So, I will support you. Thank you.